കോവിഡിന്റെ മറവിൽ സംസ്ഥാനത്തെ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വാർത്ത വരുന്നു. ലോക്ഡൌൺ കാലത്തെ കൊച്ചിയിൽ മാത്രം 5 വീട്ടമ്മമാർക്കാണ് വൃക്കം നഷ്ടപ്പെട്ടത്. ഏജന്റന്മാർ നോട്ടമിടുന്നത് കടബാധ്യതയുള്ള വീട്ടമ്മമാരെ 30 ലധികം പേർക്ക് ഇതിനകം വൃക്ക വിറ്റെന്ന് ഏജന്റന്മാർ 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ് വിശദാംശങ്ങൾ പരിശക്കൊക്കെ എടുത്ത കടയിപ്പ് ഈ കൊറോണ ഇതെന്നം കുറച്ച് കാശി പലിശക്കൊക്കെ എടുത്ത് അതൊക്കെ ആൾക്കാർ സമ്മതിക്കണ്ട അതൊക്കെ കൊടുത്ത് ജീവിക്കണ്ടേ നാട്ടുകാരുടെ മുമ്പിൽ എങ്ങനെ എങ്കിലും പിടിച്ച് നിൽക്കണ്ടേ അപ്പൊ പെട്ടു പോണതാണ് ഇങ്ങനെ അപ്പൊ ഒരു കിഡ്നി പോയാലും ജീവിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവര് നമ്മളങ്ങനെ പറഞ്ഞു തന്നെയാണ് കടബാധ്യതയും കഷ്ടപ്പാടുമുള്ള വീട്ടമ്മമാരെ ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്താണ് അവയവ കച്ചവട മാഫിയ വലയിൽ വീഴ്ത്തുന്നത്. കൊച്ചിയിലെ 2 കോളനികളിൽ കോവിഡ് കാലത്തെ ദാരിദ്ര്യം മൂലം 5 വീട്ടമ്മമാർക്ക് വൃക്ക നഷ്ടമായി. ഇനിയും 6 വീട്ടമ്മമാർ വൃക്ക വിൽപ്പനയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. എന്റെ അറിവിൽ ഒരു 5-6 പേരുടെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ പോവാൻ പോണത് ഒരു 4 പേരോളം ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നുണ്ട്, ടെസ്റ്റ് നടന്നോണ്ടിരിക്കുന്നുണ്ട്. ദുരിതം അനുഭവിക്കുന്ന വീട്ടമ്മമാരെ കണ്ടെത്താൻ സ്ത്രീകളെ തന്നെയാണ് അവയവ കച്ചവട മാഫിയ ഏജന്റുമാരായി നിയമിച്ചിട്ടുള്ളത്. കിഡ്നി കൊടുക്കാനായിട്ട് കൊച്ചിയിലെ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരം ഒരു വൃക്ക വിൽപ്പന സംഘത്തെ 24 സമീപിച്ചു. ഇതിനോടകം 30ലധികം വീട്ടമ്മമാരുടെ വൃക്കകൾ വിൽപ്പന നടത്തിയിട്ടുണ്ടെന്ന് ഈ ഏജന്റുമാർ പറയുന്നു. ഒരാളുടെ വൃക്ക വിൽപ്പന നടത്തുന്നതിലൂടെ 20 ലക്ഷത്തിലധികം രൂപയാണ് ഏജന്റുമാർ കമ്മീഷനായി കൈക്കലാക്കുന്നത്. പാവപ്പെട്ടവന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടുമാണ് ഈ വൃക്ക മാഫിയ മുതലെടുക്കുന്നത്. പണം വാങ്ങിയാൽ പിന്നെ ആരും ഒന്നും പുറത്തു പറയില്ലെന്ന ആത്മവിശ്വാസവും ഇവർക്കുണ്ട്. അതുതന്നെയാണ് ഈ വൃക്ക മാഫിയയുടെ കരുത്തും. ക്യാമറമാൻ ഉണ്ണി സുരേഷിനും സഹായി ഉമേഷിനുമൊപ്പം സഹിന ആന്റണി, 24 കൊച്ചി. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ഒരുപക്ഷെ നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പ്രേക്ഷകരെ തേടിയെത്തിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാനായി സഹിന ആന്റണി തത്സമയം ചേരുകയാണ്. സഹിന ആന്റണി, ഗുഡ് മോർണിംഗ് അഗെയിൻ. സഹിൻ, യഥാർത്ഥത്തിൽ ഈ വൃക്ക ഇങ്ങനെ പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യവും പട്ടിണിയും ചൂഷണം ചെയ്ത് വൃക്ക തട്ടിയെടുക്കുന്ന ഒരു വലിയൊരു മാഫിയ സംഘം കേരളത്തിലുണ്ട്. അത് കുറച്ചധികം കാലമായി വാർത്തകളിൽ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇത്തരമൊരു സംഭവം നേരിട്ട് നടന്നതിൽ ഏജന്റന്മാരുടെയൊക്കെ മുഖം നമുക്കിപ്പോഴാണ് കാണാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് വല്ലാത്ത ദാരിദ്ര്യം അനുഭവിക്കുന്ന വീടുകളിലേക്കാണ് ഇത്തരം മാഫിയകൾ കടന്നു ചെല്ലുക. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഈ വൃക്ക മാറ്റിവെക്കുന്നതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. അപ്പോൾ ആശുപത്രികളുടെ സഹായം വേണം. അപ്പോൾ ഇത് ഏതൊക്കെ ആശുപത്രികൾ, ഈ കൊച്ചിയിലും പരിസരത്തുമുള്ള ആശുപത്രികളാണോ ഇതിന് സഹായിക്കുന്നത്, അതോ ഇങ്ങനെയുള്ള രോഗി ആളുകളെ, ഈ വൃക്കദാതാക്കളെ ഇങ്ങനെ ദൂരെ കൊണ്ടുപോവുകയാണോ പതിവ്? എസ് കെ, ഇത് ഒരു ഘട്ടം ഘട്ടമായി നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ കഷ്ടപ്പാടിൽ അകപ്പെട്ടിരിക്കുന്ന വീട്ടമ്മമാരെ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ത്രീകളെ തന്നെ ഏജന്റുമാരായിട്ടാണ് ഈ വൃക്ക മാഫിയ അല്ലെങ്കിൽ ഈ അവയവ കച്ചവട മാഫിയ ഇവർ നിയമിച്ചിട്ടുള്ളത്. ഓരോ ഏജന്റുമാർക്കും 1 ലക്ഷം രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയാണ് അവർ കമ്മീഷനായി നൽകുന്നതും. ഇപ്പോൾ ഒരു വീട്ടമ്മ അവയവദാനം നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവയവ വൃക്ക കച്ചവടം നടത്തിയാൽ ആ വീട്ടമ്മയ്ക്കും പിന്നീട് ഏജന്റായി മാറാൻ കഴിയും. ഒരാളെ കൊണ്ടുവന്ന് കൊടുത്താൽ 1 ലക്ഷം രൂപ ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് സ്ത്രീകൾ കൂടുതലായി ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടമ്മമാരെ കണ്ടെത്തി ഈ വീട്ടമ്മമാരെ കൊണ്ടുവരുമ്പോഴും കൂടുതലും സ്ത്രീകളായത് കൊണ്ട് തന്നെ പണം വാങ്ങിയാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഇവർക്ക് ഉറപ്പാണ്. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് കൃത്യമായ വിവരങ്ങൾ ഈ വീട്ടമ്മമാർക്കോ അല്ലെങ്കിൽ ഇവരോടൊപ്പം എത്തുന്ന ആളുകൾക്കോ കൈമാറിയിരിക്കും. അവരോട് പറയുന്നത് ഈ ചികിത്സ ഇത്ര പരിശോധനകൾ ഉണ്ടാവും, അത് 60,000 രൂപ വരെയുള്ള പരിശോധനകളുണ്ട് എന്നാണ് ഈ വീട്ടമ്മമാരോട് പറയുന്നത്. ആ പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷം ഡോക്ടറെ കാണാൻ കയറുമ്പോൾ ഡോക്ടർ കൃത്യമായി ചോദിക്കും, നിങ്ങൾ ഈ രോഗിയുമായി ഏത് തരത്തിലുള്ള ബന്ധമാണെന്ന് ചോദിക്കും. അപ്പോൾ അതിന് ഇതാണ് മറുപടി പറയേണ്ടത്. ഇക്കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4-4.5 മണിക്കൂറോളം വരുന്ന ഓഡിയോ തന്നെ അല്ലെങ്കിൽ ഇവരുടെ സംഭാഷണം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. വീഡിയോയും ഓഡിയോയും എല്ലാം
അതിൽ കൃത്യമായി തന്നെ നമ്മൾ ഇവരെ സമീപിച്ചപ്പോൾ ഇവർ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഇന്ന രോഗിയുടെ ആളായിട്ടാണ് നിങ്ങൾ ചെല്ലുന്നത് ആ രോഗിയുടെ കൂടെ ജോലി എടുത്തിരുന്ന ആളായിരുന്നു എന്ന് പറയണം ഒരിക്കലും കാശിന്റെ കാര്യം പറയരുത് കാശിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും 7 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയും ഉണ്ട് അതെല്ലാം നമ്മളെ പറഞ്ഞു ഇവർ പഠിപ്പിക്കുകയാണ് അതിനുശേഷമാണ് പിന്നീട് ഈ വില്ലേജ് ഓഫീസറുടെ ഒപ്പ് വേണം വില്ലേജ് ഓഫീസർ ഒപ്പിടുന്നതിന് മുൻപ് തന്നെ ഇവരുടെ ഏജന്റ് വില്ലേജ് ഓഫീസിലെത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് സ്ഥലം എംപിയുടെ ഒപ്പ് വേണം അപ്പോഴും എംപിയെ കാണാൻ പോകുമ്പോഴും ഇവർ കൃത്യമായി പറഞ്ഞു പഠിപ്പിച്ചിരിക്കും സ്വാഭാവികമായും ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞെന്ന് വരില്ലെങ്കിലും അവർ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊന്ന് പോലീസ് ഓഫീസറുടെ കൃത്യമായ പോലീസ് ഓഫീസറിന്റെ അതായത് സിറ്റി പോലീസ് കമ്മീഷണറുടെ അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുന്നിൽ ഇവർ ഹാജരാകണം അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് കൃത്യമായി ചോദ്യം ചെയ്യുമ്പോൾ ഇവർ ആദ്യമേ ഏജന്റുമാർ കൃത്യമായ ക്ലാസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയെല്ലാം പറയണം ഒരിക്കലും കാശിന്റെ കാര്യം പറയരുത് കാശിന്റെ കാര്യം പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് തന്നെ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അവയവദാനമാണ് ഒരു ജീവിതത്തിന്റെ കാര്യമാണ് ഒരു ജീവന്റെ കാര്യമായതുകൊണ്ട് തന്നെ കൃത്യമായ അന്വേഷണം നടത്താൻ പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇതിൽ ലാഭം കൊയ്യുന്നത് ഏജന്റുമാർ തന്നെയാണ് കാരണം ഒരു രോഗിയിൽ നിന്നും ഇവർ പണം വാങ്ങുമ്പോൾ 5 ലക്ഷം രൂപ വരെ 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയാണ് ഈ വീട്ടമ്മമാർക്ക് കൊടുക്കുന്നത് പക്ഷേ രോഗിയിൽ നിന്നും ഇവർ വാങ്ങുന്നത് 20 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് ആ പണം കൃത്യമായി ഏജന്റുമാർ ഭാഗിച്ചെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് കെ അതുപോലെ സഹിൻ ഈ ആശുപത്രികളുടെയോ അതേപോലെയുള്ള സംവിധാനങ്ങളുടെയോ പിൻബലം ഈ ഏജന്റുമാർക്ക് ലഭിക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ ആശുപത്രികളുടെ പിൻബലം ഒരു ഘട്ടം വരെ ആശുപത്രികളുടെ പിൻബലം ലഭിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ആശുപത്രികളിൽ ഇവർ നിത്യസന്ദർശകരാണ് ഈ ഏജന്റുമാരുടെ ഒരാൾ എപ്പോഴും ഇന്നലെ തന്നെ നമ്മൾ ചെന്നപ്പോഴും നമ്മളോടൊപ്പം ഇവരുടെ ഒരാൾ മാറി നിന്ന് കൃത്യമായി നമ്മളെ നോക്കുന്നുണ്ട് മാത്രമല്ല ഈ ഫോമുകളെല്ലാം ആശുപത്രിയിൽ നടത്തുന്ന ടെസ്റ്റുകളുടെ ഫോമുകളെല്ലാം പൂരിപ്പിച്ച് നൽകുന്നതും ആശുപത്രിയിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ഏജന്റുമാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആശുപത്രിയുമായി നേരിയ തോതിലെങ്കിലും ഇവർക്ക് ബന്ധമുണ്ട് എന്തായാലും ആശുപത്രി അറിയാതെ ഇക്കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല എസ് കെ ഓക്കെ താങ്ക് യു സഹിൻ ആന്റണി പ്രേക്ഷകർക്ക് അറിയും പോലെ ലോക അവയവദാന ദിനമാണ് ഇന്ന് ഈ ദിവസം തന്നെയാണ് ഈ നടക്കുന്ന വാർത്ത വരുന്നത് കൊച്ചിയിൽ അവയവദാനത്തിൻ്റെ മറവിൽ മാഫിയ പിടിമുറുക്കുന്നു പാവപ്പെട്ടവൻ്റെ ദാരിദ്ര്യവും കണ്ണീരും മുതലെടുത്ത് വീട്ടമ്മമാരുടെ വൃക്കകൾ ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു വലിയ തുകകൾ വാഗ്ദാനം ചെയ്യുന്നു ഇതിനകം 30-ൽ പേർ വൃക്ക വിറ്റെന്നാണ് ഏജന്റന്മാർ പറയുന്നത് കുറച്ചധികം കാലമായി കേരളത്തിൽ ഈ നടക്കുന്ന വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട് പല സ്ഥലങ്ങളിലും വീട്ടമ്മമാർക്കും അങ്ങനെയുള്ള ആളുകൾക്കും ഈ വൃക്ക നഷ്ടപ്പെട്ടു നമുക്കൊരു കാര്യം ചെയ്യാം ഡോക്ടർ സുൽഫിയിലേക്ക് പോകാം IMA വൈസ് പ്രസിഡന്റാണ് ഡോക്ടർ സുൽഫി നിങ്ങൾക്കറിയും പോലെ കേരളത്തിൽ അവയവ കച്ചവടം അതിൻ്റെ വാർത്തകൾ വരാൻ തുടങ്ങി കുറച്ചധികം കാലമായി ഡോക്ടർ സുൽഫി ഇന്നിപ്പോൾ ലോക അവയവദാന ദിനമാണ് ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു വാർത്ത 24 പുറത്തുവിടുകയാണ് താങ്കൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കുറച്ചധികം കാലമായി ഈ ഇത്തരം ഏജന്റന്മാർ കേരളത്തിൽ വ്യാപകമാണ് എന്ന് നമുക്കറിയാമായിരുന്നു IMA ഇതിനെക്കുറിച്ചുള്ള അറിവ് എങ്ങനെയാണ് ഇത് വളരെ വളരെ പ്രസക്തമായ ഒരു വാർത്തയാണ് ശരിക്കും നമുക്ക് ഈ ഇത്തരം രീതികളെ എക്സ്പോസ് ചെയ്യേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതിന് വീണ്ടും അടിവരയിടുന്ന ഒരു വാർത്തയാണിത് ഇത് ഇത്തരം ഒരു കാര്യത്തെക്കുറിച്ച് അവയവദാനത്തിൽ ഇത്തരം കച്ചവടങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ തന്നെ കഴിഞ്ഞ കൊല്ലവും അതിന് മുൻപും ഒക്കെ തന്നെ പരാതികൾ നൽകിയിട്ടുണ്ട് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഇത് ധാരാളം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അവയവദാനം ഇത് രണ്ട് തരത്തിലുള്ള അവയവദാനം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും കേരള സർക്കാരും പ്രോത്സാഹിപ്പിക്കുന്ന കെടാവർ അതായത് മരിച്ചുപോയ ആൾക്കാരിൽ നിന്നും എടുക്കുന്ന അവയവദാനമാണ് അതിനെതിരെ ഈ മാഫിയ അതിശക്തമായ പ്രചരണങ്ങളാണ് അഴിച്ചു വരുന്നത് ഇത്തരം ആൾക്കാര് കിഡ്നിയും മറ്റവയവങ്ങളും ആൾക്കാരിൽ നിന്നും എടുക്കുകയും ഇതിലെ ഇടനിലക്കാർ ഹ്യൂജ് കമ്മീഷൻ തട്ടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ നിലവിലുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റ് പല സ്ഥലങ്ങളിലും നിലവിലുണ്ട് ഇതിന് പകരമായി മുന്നോട്ട് വെച്ച ഒരു പദ്ധതിയാണ് മൃതസഞ്ജീവിനി മരിച്ചുപോകുന്ന ആൾക്കാരെ കെടാവർ ഡെത്ത് സർട്ടിഫൈ ചെയ്തതിനു ശേഷം അത്തരം ആൾക്കാരിൽ നിന്നും അവയവദാനം കാത്തു കഴിയുന്ന ഏതാണ്ട് 10,000-ലേറെ ആൾക്കാരുണ്ട് എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ അത്തരം ആൾക്കാർക്ക് അവയവദാനം നൽകുന്ന ഒരു ഒരു പൈസ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളിലൂടെ നൽകുന്ന ഒരു പദ്ധതി അതായത് കൂടുതൽ ഇത്തരം കമ്മീഷനോ ഇടനിലക്കാരോ ഇല്ലാത്ത ഒരു പദ്ധതി നടപ്പിലാക്കുകയും നടന്നു വരികയുമാണ് പക്ഷെ അതിനെ കടക്കിൽ കത്തിവെക്കുന്ന അത്തരം പ്രവർത്തനത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും കപട പ്രചരണങ്ങൾ അഴിച്ചുവിടുകയും മൃതസഞ്ജീവിനിക്കെതിരെ അതായത് ഗവൺമെന്റിന്റെ ഈ പദ്ധതിക്കെതിരെ പ്രചരണം നടത്തുകയും ഈ അവയവ മാഫിയ ഇത്തരം അവയവ കച്ചവടത്തിന് പരോക്ഷമായി പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു രീതി ഈ മാഫിയയ്ക്കുണ്ട് അതാണ് അവർ വളരെ വ്യാപകമായ പ്രവർത്തനം
ദിവസങ്ങളാണ് നടക്കുന്നത്. ശക്തമായ അന്വേഷണം ഇതിനെതിരെ തീർച്ചയായിട്ടും ഉണ്ടാവണം. മൃതസഞ്ജീവിനിയെ അല്ലെങ്കിൽ മരിച്ചുപോയ ആൾക്കാരുടെ അവയവമെടുക്കുന്ന പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുകയും വേണം. ഡോക്ടർ സുൽഫി, ഒരു കാര്യം കൂടി, സാധാരണഗതിയിൽ വൃക്കദാനം നൽകാനായി, വൃക്കദാനം ചെയ്യാനായി തയ്യാറായി ഒരാൾ ആശുപത്രിയിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ അയാൾ കടന്നു പോകണം. മാത്രമല്ല വൃക്കദാനം തന്നെ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഈ പ്രക്രിയയെല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ രംഗത്ത് ചൂഷണം നടക്കാതിരിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ഈ പ്രക്രിയയൊക്കെ തന്നെ പരാജയപ്പെടുത്തി എങ്ങനെയാണ് ഏജന്റന്മാർക്ക് ആശുപത്രി സംവിധാനത്തെ കടന്നു കയറി ഇതൊക്കെ ചെയ്യാൻ കഴിയുക നമ്മുടെ സംസ്ഥാനത്ത്? കേരളത്തിലെ നിലവിലുള്ള സാഹചര്യത്തിൽ ഈ അവയവദാനത്തിനുള്ള ഇത്തരം അവയവദാനം, രണ്ടു തരത്തിലുള്ള അവയവദാനം ഉണ്ടെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. ഈ രണ്ടാമത് തരത്തിലുള്ള അവയവദാനത്തിലാണ് കച്ചവടം നടക്കുന്നത്. അത്തരം അവയവദാനത്തെ നിയന്ത്രിക്കുവാനായിട്ട് കൃത്യമായ നിയമങ്ങൾ നിലവിലുണ്ട്. അതായത് രണ്ടു തരത്തിൽ, ഈ രണ്ടാം തരത്തിൽ തന്നെ രണ്ടു തരത്തിലുള്ള ആൾക്കാർക്ക് നൽകാം. ഓൾട്രൂയിസ്റ്റിക്, അതായത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളിന് അടുത്ത ബന്ധുക്കളിൽ നിന്നും നൽകുന്ന ഒരു തരത്തിലൊന്ന്. രണ്ട്, ഒരു മറ്റ് ലാഭേച്ഛകളില്ലാതെ അവയവം നൽകുന്നു എന്ന വ്യാജേന കച്ചവടം നടത്തുന്ന രീതിയാണ് ഈ രണ്ടാമത്തെ തരത്തിൽ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് ഇത്തരം ഒരു ഒരു ഈ ഒരു നമുക്ക് നിയമ നൂലാമാലകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ഓൾട്രൂയിസ്റ്റിക്, അതായത് യാതൊരുവിധ ഫലവും ലഭ്യമല്ല, ഏതൊരു ഗുണവും ലഭിക്കുന്നില്ല വൃക്കദാതാവിന് എന്നുള്ള ധാരണയും പത്രങ്ങളും നൽകിയിട്ടാണ് ഇവരെ ഇതിന് പെർമിഷൻ ലഭിക്കുന്നത്. നമ്മൾ ഈ വിഷയത്തെ ഇങ്ങനെ ഇതിനും അപ്പുറം കാണണമെന്നാണ്. കാരണം നമുക്ക് ഈ ഒരു അവയവദാനത്തെ നിരുത്സാഹപ്പെടുത്തുകയും ലോകത്തെ എല്ലായിടത്തുമുള്ള കടാവൃദാനം, അതായത് മരിച്ചുപോയ ആൾക്കാരിൽ അപകടങ്ങളിലോ അവരിൽ നിന്ന് എടുക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതി വരികയാണെങ്കിൽ ഇതില്ലാതായി പോകും. ഇത്തരം ഒരു കച്ചവടം തന്നെ അതിന്റെ പ്രസക്തി തന്നെ ഇല്ലാതായി പോകും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതായത് മാനുഷികമായ ഒരു ഒരു രണ്ട് വശങ്ങളുമുണ്ട്. വൃക്ക നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ വൃക്ക ചൂഷണം ഇതിൽ ഇതിനെ ശരിക്കും വൃക്കകൾ നൽകുന്ന ആൾക്കാർക്കൊന്നും ലഭിക്കുന്നില്ല. ഈ മിഡിൽ ആൾക്കാരാണ് ഇതിലെ വളരെയധികം ചൂഷണം നടത്തുകയും 80% സാമ്പത്തിക ലാഭവും അവർ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ ശരിക്കും കിഡ്നി നൽകുന്ന ആളുകളൊന്നും ലഭിക്കുന്നില്ല. അതേസമയം കിഡ്നി കിട്ടേണ്ട ആളിന് ധാരാളം പൈസയും ചിലവാക്കേണ്ടി വരുന്നു. അതിനെല്ലാം ഒരു പരിഹാരമാണ് നമ്മുടെ മൃതസഞ്ജീവിനി, അത് മരിച്ചുപോയ ആൾക്കാരിൽ നിന്നും വരുത്തുന്നത്. അതിനുപോലും അതിനെതിരെയും പ്രചരണം ഉണ്ടായിരുന്നു. ആൾക്കാരെ കൊന്നിട്ട് കിഡ്നി എടുക്കുന്നവരെ പ്രചരിപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് വളരെ ദൗർഭാഗ്യകരമായ അത്തരം സിനിമകൾ പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് അത്തരം പ്രചരണങ്ങൾ വളരെ ദൗർഭാഗ്യകരമായി പോവുകയും അതുമൂലമാണ് ഈ ചൂഷണത്തിന് വഴിതെളിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുപോലെ ഡോക്ടർ സുൽഫി, കുറച്ചധികം കാലമായി ഇങ്ങനെയുള്ള പരാതികളും അതുപോലെ തന്നെ ഏജന്റന്മാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നൊക്കെ തന്നെ നമ്മൾ ആരോപണങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും താങ്കളുടെ ഓർമ്മയിൽ ഇത്തരം ഏജന്റന്മാർ പിടിയിൽ അകപ്പെട്ടതായി വാർത്തകൾ വന്നിട്ടുണ്ടോ? ചില സന്ദർഭങ്ങളിലൊക്കെ ഇത്തരം പ്രാഥമികമായ ചില കണ്ടെത്തലുകളൊക്കെ പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നതിൽ കവിഞ്ഞ് വ്യാപകമായ അന്വേഷണങ്ങൾ ഈ സ്ഥലത്തിലേക്ക് നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും പോസിറ്റീവായ വശമായ, ഞാൻ ആദ്യമേ സൂചിപ്പിക്കുന്ന, വീണ്ടും വീണ്ടും പറയുന്ന മൃതസഞ്ജീവിനി പോലെയുള്ള കടാവർ മരണങ്ങളെ, കടാവർ അവയവദാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഇതിന് കൂടുതൽ അന്വേഷണം തീർച്ചയായിട്ടും വേണം. ഇതിനെ പക്ഷെ ഇതിനകത്തൊരു ഒരു ഒരു നിർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഒരു മരണത്തോട് മല്ലിടുന്ന ഏതാണ്ട് 10,000-ത്തോളം ആൾക്കാരാണ് അവയവദാനം കാത്ത് കേരളത്തിൽ കഴിയുന്നത്. അവരിൽ പലരും വിദേശ അന്യ സംസ്ഥാനങ്ങളിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പോയി ഇതേ ഒരു പ്രോസസ്സിലൂടെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ മറ്റ് അവയവങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അത് ഒഴിവാക്കപ്പെടുകയും വേണം, അവരുടെ ജീവനും രക്ഷിക്കണം. അതേസമയം നമുക്ക് ഇത്തരം കച്ചവട ചൂഷണങ്ങളെ നമുക്ക് ഇല്ലാതാക്കുകയും വേണം. താങ്ക് യു ഡോക്ടർ സുൽഫി നുഗു, IMA വൈസ് പ്രസിഡന്റ് ആണ് ടെലിഫോൺ ലൈനിൽ ചേർന്നത്. ഇപ്പോൾ സഹിൻ ആന്റണി നമുക്കൊപ്പം ചേരുന്നു. സഹിൻ, അതിനിടയിൽ ഞാനൊരു ഒരു വാർത്ത പറയാം. ഒരാൾ പറയുന്നു ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ആരോ മരിച്ചപ്പോൾ ആശുപത്രിക്കാർ തന്നെ പറഞ്ഞു എന്ന് പണം തരാം അദ്ദേഹത്തിൻ്റെ കിഡ്നി എടുത്തോട്ടോ എന്ന് ചോദിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്. വിനു ജോസഫാണ് ഈ സന്ദേശം വായിച്ചത്. എൻ്റെ അനിയൻ കൊച്ചി ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. കൊച്ചിയിലെ ഒരു ആശുപത്രിയിൽ പറഞ്ഞു ഓർഗൻ ഡൊണേറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പൈസ തരാമെന്ന്. വിനു ജോസഫ്, ഈ സ്വകാര്യ ആശുപത്രികളൊക്കെ തന്നെ ഇവർക്ക് കിട്ടാനും അവയവങ്ങൾ കിട്ടാനും വലിയ ക്ഷാമം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യമാണ്. ഡോക്ടർ IMA വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ മരണാനന്തര തലത്തിൽ ഇങ്ങനെയുള്ള അവയവങ്ങൾ ദാനം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ദാനം കേരളത്തിൽ നടക്കാതിരിക്കുവാൻ വേണ്ടി ഈ ഏജൻസികൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ദുരാരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നാണ് വൈസ് പ്രസിഡന്റ് നമ്മോട് പറഞ്ഞത്. IMA ഇതിനെക്കുറിച്ച് പൂർണ്ണമായും ബോധ്യമുണ്ട്. ഇത്തരം ആരോപണങ്ങൾ കേരളത്തിൽ വ്യാപകമായി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ആശുപത്രി സംവിധാനങ്ങളിൽ കുറച്ചുപേരെങ്കിലും ഇങ്ങനെയുള്ള ചൂഷകർക്ക് സഹായകരമായ നിലപാടെടുക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ച് സഹിൻ ആന്റണിക്ക് അന്വേഷിക്കാൻ കഴിഞ്ഞോ?
ഡോക്ടർ സഹിൻ എസ്കെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു നമ്മൾക്ക് എസ്കെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വകാര്യ ആശുപത്രികളുടെ കൃത്യമായ ഇടപെടലുകൾ ഈ അവയവദാനവുമായി അല്ലെങ്കിൽ ഈ അവയവ കച്ചവടവുമായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മൾ ഇന്നലെ സമീപിച്ച ഏജൻറ്റുമാർ പോലും അവർ ഈ ആശുപത്രിയിൽ കയറി ആദ്യ പ്രാഥമിക ടെസ്റ്റുകൾ നടത്തുമ്പോൾ അവർ തന്നെയാണ് ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അത് പല പല ഗ്രൂപ്പുകളായാണ് ആളുകളെ വീട്ടമ്മമാരെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നതും ആ വിഷ്വൽസും വരും ദിവസങ്ങളിൽ അതിൻ്റെ വാർത്തകൾ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും എന്തായാലും പല ഗ്രൂപ്പുകളെ ഈ വീട്ടമ്മമാരെ എല്ലാം കൊണ്ടുവരുമ്പോഴും ഒരു ഏജൻറ്റ് തന്നെയാണ് ഈ ഫോമുകളെല്ലാം ഫില്ല് ചെയ്യുന്നത് ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു ഏജൻറ്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊരാൾ ഈ ആളുകളെല്ലാം ക്യാൻവാസ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ വലിയ ഒരു ഏജൻറ്റുമാരുടെ ഒരു വലിയ സംഘം ഇവർ ഈ ആശുപത്രി പരിസരം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്നലെ ഇതിലൊരു ഏജന്റ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞത് കൊച്ചിയിലെ തന്നെ മറ്റു രണ്ട് ആശുപത്രികളിലേക്ക് ഞങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ഉച്ചയോടുകൂടി പോകേണ്ടതുണ്ട് അവിടെയും ഇത്തരത്തിൽ ആളുകളെത്തും അവരെ കാണേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് സ്വാഭാവികമായും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ ആശുപത്രികളിൽ അവരുടെ അറിവോടുകൂടിയാണ് ഇതെന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലും നമ്മൾ സംശയിക്കേണ്ടതില്ല പക്ഷേ ഈ ഏജന്റുമാരെ കൃത്യമായി പോലീസ് പിടികൂടുകയും അവരെ ചോദ്യം ചെയ്യുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്താൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയായിരിക്കും ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് പുറത്തു വരിക എസ്കെ